നമസ്കാരം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. 2007 പുറത്തിറങ്ങിയ ജയരാ ചിത്രമായ ആനന്ദഭൈരവിയിൽ 10 ശാസ്ത്രീയ ഗാനങ്ങൾ ആലപിച്ച ഗായകനാണ് അർജുൻ കൃഷ്ണ. അർജുൻ കൃഷ്ണയാണ് ഇന്ന് നമ്മുടെ അതിഥി. വെൽക്കം ടു ദ പ്രോഗ്രാം. താങ്ക് യു അർജുൻ. അന്നൊരു നമ്മളൊക്കെ ശ്രദ്ധിച്ചൊരു എന്തുകൊണ്ട് ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആനന്ദഭൈരവി എന്ന ചിത്രത്തിൽ ഒരു ചൈൽഡ് പ്രോഡിജിയാണ് കാണിച്ചത്. ആ ചൈൽഡ് പ്രോഡിജി പാടുന്ന പാട്ടുകൾ അത് വളരെ ശ്രദ്ധേയമായത് ക്ലാസിക്കൽ ഇതാണ്, ശാസ്ത്രീയ സംഗീതമാണ്. അത് ശരിക്കും പറയാം, വളരെ എന്താ വെച്ചാൽ ഇത്രയൊരു കൊച്ചുകുട്ടി ശരിക്കും ചൈൽഡ് പ്രോഡിജി അതിൻ്റെ മുൻപിൽ വരുമ്പോൾ അതിൻ്റെ പിറകെ ഒരു ചൈൽഡ് പ്രോഡിജിയാണ് പാടിയതെന്നുള്ളത് പലരും ശ്രദ്ധിച്ചില്ല അല്ലേ. പക്ഷെ കുറേ പേര് ശ്രദ്ധിച്ചു കേട്ടോ. അപ്പോൾ എങ്ങനെയായിരുന്നു അതിൻ്റെ ആ ഒരു ഇത്, എങ്ങനെയാണ് ആ ചിത്രത്തിലേക്കൊരു ഗായകനായിട്ട് വന്നത്? ആ സമയത്ത് എനിക്ക് ദാസാറിൻ്റെ പേര് നടത്തുന്ന ഗന്ധർവ സംഗീതം എന്ന് പറഞ്ഞൊരു ഒരു പ്രോഗ്രാമുണ്ട്, കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ ജൂനിയർ വിഭാഗത്തിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഭാഗ്യം കൊണ്ട് ഫൈനലിലെത്തി, വിന്നറായി ഞാൻ. ഓ വെരി ഗുഡ്. യെസ്. അപ്പോൾ അതിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ദാസാറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പാടുക എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്, ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഒരു പാട്ടുകാരൻ എന്നുള്ള സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇത് ജയരാജ് സാറ് ആക്ച്വലി കാണുന്നുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം ഈ കോമ്പറ്റീഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ഓരോ ഒന്നൊന്നര ആഴ്ച കഴിഞ്ഞതിന് ശേഷം എന്നെ പേഴ്സണലി കോണ്ടാക്ട് ചെയ്തു. എന്നിട്ട് ചോദിച്ചു അടുത്ത ആഴ്ച ചെന്നൈയിലൊന്ന് വരാമോ. ശരി. അപ്പോൾ എട്ടാം ക്ലാസ് പഠിക്കുന്ന അന്നത്തെ കുട്ടിക്ക് എന്തായിരുന്നു തോന്നുന്നത്? ഞാൻ ബാഫിൾഡായി പോയി. കാരണം അദ്ദേഹത്തെ പോലൊരു ഫേമസ് ആയിട്ടുള്ള ഒരു സംവിധായകൻ വിളിച്ചിട്ട് അടുത്ത ദിവസം തന്നെ ചെന്നൈയിൽ വരുമോ എന്ന് ചോദിക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നി എനിക്ക്. കാരണം അപ്പോൾ അടുത്ത ആഴ്ച തന്നെ ഞാൻ ചെന്നൈയിൽ പോയി. അത് എന്താ പാടുന്നത് അതൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല, ജസ്റ്റ് വരൂ എന്ന് മാത്രം പറഞ്ഞുള്ളൂ. നമ്മളവിടെ ചെന്നു, കോതണ്ഡപാണി സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു റെക്കോർഡിങ്. അത് എസ് പി ബാലസുബ്രഹ്മണ്യം സാറിൻ്റെ സ്റ്റുഡിയോ ആണ്. അപ്പോൾ അവിടെ വെച്ചായിരുന്നു റെക്കോർഡിങ്. അവിടെ ചെന്നപ്പോഴാണ് അവിടുത്തെ മ്യൂസിക് ഡയറക്ടറെ നമ്മൾ കാണുന്നത്, വീണ പാർത്ഥസാരി. അദ്ദേഹമാണ് ഇത് ഓർഗനൈസ് ചെയ്തത്. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്ന കീർത്തനങ്ങളാണ് പാടേണ്ടേ. അപ്പോൾ അദ്ദേഹം പഠിച്ചിട്ടുള്ള കീർത്തന ആണെങ്കിൽ കൂടി അദ്ദേഹം എന്നെ ട്രെയിൻ ചെയ്യിച്ചു. കാരണം സിനിമയ്ക്ക് പാടുന്ന ഒരു രീതി, ആ ഒരു രീതിയുണ്ട്, ഓർക്കസ്ട്രേഷൻ ബാക്കി ഫില്ലിംഗ് എല്ലാം വെച്ചിട്ട് ആ ഒരു രീതിയിൽ എന്നെ ട്രെയിൻ ചെയ്തു. അങ്ങനെ ഒരു ഒരാഴ്ച ഉടനീളം ട്രെയിനിങ് ആയിരുന്നു. യാ, ട്രെയിനിങ് പ്ലസ് റെക്കോർഡിങ്. റെക്കോർഡിങ് ആയിരുന്നു. എങ്ങനെയായിരുന്നു ആദ്യത്തെ പാട്ട് റെക്കോർഡ് ചെയ്തപ്പോൾ? ഒരു ആദ്യത്തെ പാട്ട് റെക്കോർഡ് ചെയ്തത് ഒരു ഉറക്കു പാട്ടായിരുന്നു. അതിനകത്ത് ഒരു താരാട്ട് പാട്ടായിരുന്നു. അത് സിനിമയിലെ ആ കുട്ടി തന്റെ മൂന്നമ്മമാരെയും ഉറക്കുന്ന പാട്ട്. ഓക്കെ ഓക്കെ. അന്നത്തെ ആ ശബ്ദം, അത് കൊച്ചുകുട്ടിയുടെ 13 വയസ്സായ കുട്ടിയുടെ ശബ്ദമാണ്. ഇന്നിപ്പം അത് ഇപ്പം അന്നത്തെ പാട്ടുകൾ ശ്രദ്ധിക്കാറുണ്ടോ? ഞാൻ പാടി തന്നെ കേൾക്കും, എവിടെയെങ്കിലുമൊക്കെ കേൾക്കും. അപ്പൊ ചോദിക്കാറുണ്ട് ഇങ്ങനെ, അർജുൻ അന്ന് പാടിയപ്പോ അന്ന് ഈ പറഞ്ഞ പോലെ 10 പാട്ട് പാടുക, അതൊരു വലിയൊരു അച്ചീവ്മെന്റ് ആണ്. കാരണം ജീവിതത്തിൽ പലരും ഒരു നല്ല ഗായകനാവാൻ അല്ലെങ്കിൽ പെട്ടെന്ന് അക്നോളജ് ആവാനായിട്ട് ഒരുപാട് ശ്രമം വേണ്ടി വരുന്നുണ്ട്. പക്ഷെ ഒരു ഗന്ധർവ സംഗീതം എന്ന ഇത്രയും നല്ല മനോഹരമായ പ്രോഗ്രാമിലൂടെ വന്ന് നല്ലോണം അതായത് ഒരാൾ നോട്ടീസ് ചെയ്യുക, ഒരു വലിയ ഡയറക്ടർ നോട്ടീസ് ചെയ്യുക, അങ്ങനെ ഒരു ചാൻസ് കിട്ടുക, അത് വളരെ അപൂർവമായിട്ടുള്ളൊരു നല്ലൊരു അച്ചീവ്മെന്റ്. അച്ചീവ്മെന്റ് അല്ലേ ലൈഫിലൊരു, ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പാടാൻ പറ്റുന്ന തന്നെ ഒരു അച്ചീവ്മെന്റ് ആണ്. അത് കഴിഞ്ഞ് ക്ലാസിക്കൽ സംഗീതത്തിനടുത്ത്, അതായത് എത്ര കാലം, അതായത് കൊച്ചു 3 വയസ്സ് മുതൽ തുടങ്ങിയ അച്ഛൻ പറഞ്ഞു ഇങ്ങനെ. ആദ്യത്തെ ഗുരു എന്റെ അച്ഛനാണ്. അച്ഛൻ പറഞ്ഞൊരു കാര്യം എനിക്ക്, ഞാൻ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞത്, 3 വയസ്സ് തൊട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നൊട്ടേഷൻ ഒക്കെ മനസ്സിലാക്കി എടുക്കും അല്ലേ എന്നൊക്കെ പറഞ്ഞു. അത് വലിയൊരു ഇതായിരുന്നു. കാരണം ഞാൻ ചെറുതിലെ എന്റെ അച്ഛനും അമ്മയും മ്യൂസിക് ടീച്ചേഴ്സ് ആണ്. അപ്പൊ നാച്ചുറലി എനിക്ക് ആ ഒരു ഇതുണ്ടാവും. പക്ഷേ ഞാനിങ്ങനെ ടിവിയിലൊക്കെ കേൾക്കുന്ന ജിംഗിൾസ് ആൻഡ് ആഡ്സിൻ്റെ ഇതൊക്കെ മ്യൂസിക് ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് നൊട്ടേഷൻ പറയുന്നത് ഈ ബ്രിട്ടാനിയയുടെ ടിങ് ടിങ് ടിടിങ് എന്ന് പറയുന്ന സംഭവം. അത് ഞാനിങ്ങനെ വെറുതെ ഇരുന്നപ്പം സാനി പസ എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ അതിനെപ്പറ്റി ആദ്യം ചിന്തിച്ചില്ല നേരെ. പക്ഷെ പിന്നീട് അതിനെ ചിന്തിച്ചപ്പോൾ ശരിയാണല്ലോ, സ്വരം കറക്റ്റ് സ്വരസ്ഥാനത്തിലാണല്ലോ അത് പാടിയെന്ന് അച്ഛന് മനസ്സിലായി. പിന്നെ അച്ഛൻ ഇങ്ങനെ ഓരോ പാട്ട് കേൾപ്പിച്ചു തുടങ്ങി, എന്നിട്ട് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാനിങ്ങനെ സ്വരമൊക്കെ സ്പോട്ടിൽ തന്നെ പറയുമായിരുന്നു. അപ്പോൾ പിന്നീട് മനസ്സിലായി ഇതൊരു ഈ ഒരു കഴിവ് പ്രത്യേകിച്ച് ഉണ്ടെന്ന് അച്ഛൻ നോട്ടീസ് ചെയ്യുന്നു. ചെറുപ്രായത്തില് അങ്ങനെ സംഗീതത്തിനോടുള്ള ഒരു എന്താ ഇൻബോൺ ആയിട്ടുള്ള ഒരു സംഗീതം നിറച്ചു തുടക്കം. അതെ, അത് റിയലൈസ് ചെയ്യുക എന്നുള്ളൊരു വലിയൊരു കാര്യമാണ്. എന്നിട്ട് പിന്നെ എങ്ങനെയാണ് ശരിക്കും ശാസ്ത്രീയ സംഗീതം ശരിക്ക് അതായത് പഠിക്കണം, പഠിച്ചാൽ അത് നല്ല എന്റെ ഭാവിയിൽ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ പോകുന്ന സംഗീതമാണ് എന്നുള്ള തിരിച്ചറിവുണ്ടല്ലോ. അച്ഛനും അമ്മയും തന്നെയാണ് തിരിച്ചറിഞ്ഞത്. പിന്നെ അച്ഛനാണ്, ഞാൻ പറഞ്ഞു എന്റെ അച്ഛനാണ് എന്റെ ആദ്യത്തെ ഗുരു. അച്ഛന്റെ കീഴിലാണ് ഞാൻ ആദ്യം പഠിച്ചു വന്നത്. പിന്നെ അച്ഛൻ ആ സമയത്ത് കുമാരകേരളവർമ്മ സാറിന്റെ അടുത്ത് പഠിക്കുന്നുണ്ടായിരുന്നു. അച്ഛന്റെ ഗുരുവാണ് അദ്ദേഹം. പിന്നീട് ഞാനും അച്ഛനും ഒരുമിച്ച് പഠിക്കാൻ തുടങ്ങി.
ഇതിൻ്റെ ഇടയിൽ ഞാൻ അടൂർ പി സുദർശനൻ സാറിൻ്റെ അടുത്ത് കുറച്ച് നാൾ പഠിച്ചിരുന്നു. ഇതാണ് എൻ്റെ ഗുരു പാരമ്പര്യം. ഞാൻ മൃദംഗം പഠിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടർ ജി ബാബു സാറിൻ്റെ അടുത്ത്.